ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ്, മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻ കതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ജീവിതത്തിൽ കണക്കുകൾ സൂക്ഷിക്കാത്തവരാണ് നമ്മൾ എങ്കിൽ നാളെ നമ്മളും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരാൽ ചോദ്യം ചെയ്യപ്പെടും. ഉത്തരം മുട്ടിക്കുന്ന ആ ചോദ്യത്തിന് കഷ്ടപ്പെട്ട് പരിഹാരം കാണുമ്പോൾ ഉത്തരം മുട്ടിക്കാൻ ഉടനെ അടുത്ത ചോദ്യം നമ്മുടെ മുമ്പിലെത്തും. ഈ കണക്ക് കൂട്ടാനൊക്കെ പഠിക്കുമ്പോഴേക്ക് ചില കണക്കുകളൊക്കെ കീഴ്മേലങ്ങ് മറിയും. ചിലർ കണക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴാണെന്ന് എഴുതി വെക്കുവാൻ മറന്ന കണക്കുകളെക്കുറിച്ച് നാം ഒക്കെ ഓർക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് കണക്ക് ചോദിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഹൃദയത്തെ പിളർക്കും. അതിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ അങ്ങ് പകച്ചു പോകും. ഈ കൊടുത്ത സ്നേഹവും പരിഗണനയുമൊക്കെ കാറ്റിൽ പറത്തപ്പെടും. ചിലവാക്കിയ ജീവിതവും നേരവുമൊക്കെ കുപ്പത്തൊട്ടികളിൽ വിശ്രമിക്കും. അതെ, ജീവിതത്തിൽ കണക്കുകളില്ലാത്തവർ എവിടെയും തോറ്റുപോയിട്ടേ ഉള്ളൂ. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ്എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഏവർക്കും ഇന്നത്തെ ദിന വൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 ശനിയാഴ്ചയാണ്. നവംബറിലെ 4-ാം ശനി. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണ നിർമാർജ്ജന ദിനമാണ് ഇന്ന്. മാത്രമല്ല അന്താരാഷ്ട്ര മാംസാഹാര രഹിത ദിനം കൂടിയാണ് ഇന്ന്. പ്രിയ ശ്രോതാക്കളെ, 1867 നവംബർ 25 ആൽഫ്രഡ് നോബൽ ഡൈനാമിറ്റിന് പേറ്റന്റ് ഫയൽ ചെയ്തത്. NIT ആദ്യ രൂപമായ REC തുടക്കം കുറിച്ചു 1971. 1975 സുരിനാമിന് ഹോളണ്ട് സ്വാതന്ത്ര്യം നൽകി. ലെക് വലേസ പോളണ്ടിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇതേ ദിനം 1990 നവംബർ 25 1990 നവംബർ 25 തന്നെയാണ് സുപ്രീംകോടതിയിൽ 17 ദിവസം മാത്രം ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്ന കെ എൻ സിംഗ് അധികാരമേറ്റത്. 1994 നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. ഇന്ത്യയുടെ ഏറ്റവും പുതിയ മുങ്ങിക്കപ്പലായ INS വേല മുംബൈയിൽ നീറ്റിലിറക്കി. 2001 ഇതേ ദിനം. പുരുഷ ടെന്നീസിലെ ലോക 1-ാം നമ്പർ റാങ്കിങ്ങിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിന് റെക്കോർഡ്. അമേരിക്കൻ ഇതിഹാസം പീറ്റ് സംബ്രാസിനെയാണ് മറികടന്നത്. ഇത് 2021. 2022 ഇതേ ദിനമാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് സദനം കൃഷ്ണൻകുട്ടിയും TV ഗോപാലകൃഷ്ണനും ഉൾപ്പെടെ 10 പേർക്ക്. ബോട്സ്വാന ക്രിക്കറ്റ് ടീമിൽ അംഗമായ തൃശൂർ സ്വദേശി വിനു പ്രഭാകർ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി. 2022 ഇതേ ദിനം. പ്രിയ ശ്രോതാക്കളെ, ഒരുപാട് പേരുടെ ജന്മസുദിനമാണ് ഇന്ന്. 1844 നവംബർ 25 കാൾ ബെൻസ് ജനിച്ചത്.
ആദ്യ ഓട്ടോമൊബൈൽ എഞ്ചിൻ നിർമ്മിച്ച ജർമ്മൻ എഞ്ചിനീയറാണ്. ജസ്റ്റിസ് ആർ എസ് പാതക് ജനിച്ചു ഇതേ ദിനം 1924. സുപ്രീംകോടതി 18th ചീഫ് ജസ്റ്റിസാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജഡ്ജിയുമാണ്. 1926 ഇതേ ദിനമാണ് രംഗനാഥ മിശ്ര ജനിച്ചത്. സുപ്രീംകോടതിയുടെ 21st ചീഫ് ജസ്റ്റിസാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ പ്രഥമ ചെയർമാൻ. 98 മുതൽ 2004 കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭാംഗവുമായിരുന്നു. November 25 ജൂലാൻ ഗോസ്വാമി ജനിച്ചത്. വനിതാ ക്രിക്കറ്റിലെ വെറ്ററൻ താരമാണ്. വനിതാ ക്രിക്കറ്റിൽ 200+ വിക്കറ്റുകൾ നേടിയ ഏകതാരമാണ്. 20 വർഷത്തിലേറെ നീണ്ട കരിയറിനുടമ കൂടിയാണ് അവർ. പ്രിയ ശ്രോതാക്കളെ, ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം. ദിനവൃത്താന്തവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജി സ്നേഹി. ആരുടെയൊക്കെ അനുസ്മരണ ദിനമാണ് ഇനിയെന്ന് നമുക്കൊന്ന് നോക്കാം. '61-'71 കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ യുത്താൻ അന്തരിച്ചു. ബർമീസ് സ്വദേശിയാണ്. 1974 November 25. 1984 ഇതേ ദിനമാണ് വൈ ബി ചവാൻ അന്തരിച്ചത്. കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്ത മന്ത്രി, മഹാരാഷ്ട്രയുടെ പ്രഥമ മുഖ്യമന്ത്രി, മുൻ ഉപപ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. മലയാള സിനിമാ നിർമ്മാതാവ് കൺമണി ബാബു അന്തരിച്ചു. 2005 ഇതേ ദിനം. മികച്ച ചിത്രത്തിന് പ്രസിഡന്റിന്റെ സ്വർണമെഡൽ നേടിയ ചെമ്മീൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി, പ്രസിഡന്റ്, പ്രധാനമന്ത്രികൾ പദവികൾ വഹിച്ച ഫിഡൽ കാസ്ട്രോ അന്തരിച്ചു. 2016 ഇതേ ദിനം. ചേരിചേരാ സമിതി ചെയർമാനായിരുന്നു അദ്ദേഹം. 2020 ഇതേ ദിനമാണ് ഡിഗോ മറഡോണ അന്തരിച്ചത്. ഫുട്ബോൾ ലോകത്തിലെ ഇതിഹാസ കഥാപാത്രമായ അർജന്റീനയുടെ ഫുട്ബോൾ താരം, ലോകത്തിലെ ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലെ വെള്ളിനക്ഷത്രം. 1986 അർജന്റീനയ്ക്ക് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിക്കൊടുത്ത നായകൻ. 2005 ഈ ദിനമാണ് ജോർജ് ബെസ്റ്റ് അന്തരിച്ചത്. അയർലൻഡ് ഫുട്ബോൾ താരമാണ്. ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിം അംഗമാണ്. അയർലൻഡിലെ ബെൻഫെസ്റ്റ് വിമാനത്താവളം ഇദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ഇപ്രകാരമുള്ള ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് രണ്ടാമൻ. പ്രിയ ശ്രോതാക്കളെ, ഇവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം നമുക്കിവിടെ പൂർത്തീകരിക്കാം. ഇനി ദിനവൃത്താന്തം തിങ്കളാഴ്ച ഇതേ സമയം ഏവർക്കും കേൾക്കാം, ഇതേ സമയം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി. അവതരണം ഞാൻ ആർച്ച സ്നേഹ. ദിനവൃത്താന്തം ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. '90.8 FM ഇത് മലയാളത്തിന്റെ മധുര തരംഗം ജൻവാണി, ശ്രോതാക്കളുടെ പ്രിയവാണി.